സദ്യ കഴിക്കുന്ന മലയാളിയെ ഒന്ന് നോക്കിക്ക്. ആദ്യം ഗ്ലൂക്കോസിൻ്റെ ഒരു കൂന ചോറ് വീണു, അതിൽ ലേശം പരിപ്പ് വരും. ഓക്കെ, ആ പരിപ്പ് എന്ന് പറയുന്നത് പ്രോട്ടീനാണ് സംബന്ധിച്ച്, ബാക്കി മൊത്തം അന്നജമാണ്, ഗ്ലൂക്കോസാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു കൂന വരുന്നു, അതിനകത്ത് സാമ്പാർ വീഴുന്നു, മൊത്തം അന്നജമയമാണ്, അല്ലെ ലേശം പരിപ്പ് മാത്രമാണ്, വീണ്ടും അല്പമെങ്കിലും പ്രോട്ടീനായിട്ടുള്ളത്. വീണ്ടും നമ്മൾ അടുത്ത കൂന ചോറിടുന്നു, പുളിശ്ശേരി ഒഴിക്കുന്നു, ഒരു പിടി പിടിക്കുന്നു, പിന്നെ പായസവും പഴവും ബോളിയൊക്കെ ഇട്ട് കുഴച്ചൊരടിയടിയുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു കൂന ചോറിനകത്ത് രസമൊഴിച്ച് കഴിക്കും. ഇത് പോഷകാഹാരമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഭൂമിയിൽ ഏറ്റവും വലിയ ജങ്ക് ഫുഡാണ് സദ്യ എന്ന് പറഞ്ഞാൽ ശരാശരി മലയാളി ഓടിച്ചിട്ടടിക്കും, കാരണം പൊതുബോധത്തിനെതിരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഒരു മനുഷ്യന് ഒരു ദിവസം വേണ്ട കലോറി എത്രയാണ് എന്ന് ചോദിച്ചാൽ ഇന്ന് നമുക്കറിയില്ല. ഇത് കഴിച്ച് ഏമ്പക്കവും ഇട്ട് പോകുന്നവർ ആരെങ്കിലും ആലോചിക്കാറുണ്ടോ എത്ര കലോറിയാണ് അകത്ത് കയറ്റിയത്? അതിൽ എത്ര ശതമാനം അന്നജമുണ്ട്, എത്ര പ്രോട്ടീനുണ്ട്, എത്ര കൊഴുപ്പുണ്ട്? ഇല്ല, നമുക്ക് അങ്ങനെ ഒരു ശീലമില്ല. അത് മാത്രമല്ല, ഈ സെല്ലുലോസ് എന്ന് പറയുന്ന രൂപം, ഗ്ലൂക്കോസിൻ്റെ ഒരു രൂപമാണ് സെല്ലുലോസ്. അതിങ്ങനെ കണങ്ങളെ സ്റ്റാർച്ച് പോലെ തന്നെ മറ്റൊരു രൂപമാണ് സെല്ലുലോസ്. അത് ദഹിപ്പിക്കാനുള്ള ദഹനരസം നമുക്കില്ല. പക്ഷേ എന്നിട്ടും മനുഷ്യൻ സസ്യബുക്കാണെന്ന് പറഞ്ഞ് ചിലർ നടക്കാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ചില വികലമായ ധാരണകളെന്ന് പറയുന്നത് ആവശ്യമായ പ്രോട്ടീനുകൾ അകത്തേക്ക് ലഭിക്കുന്നതിൽ നിന്നും മനുഷ്യരെ പിന്തിരിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും പോഷകങ്ങളുടെ അഭാവത്തേക്കാളുപരി ജനങ്ങളുടെ വികലമായ ധാരണകളും ചില കാര്യങ്ങളിലുള്ള അവരുടെ മർക്കട മുഷ്ടികളുമാണ് നമ്മളെ പുറകോട്ട് വലിക്കുന്നത്.